ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം വേറെ എന്തെല്ലാം വിശേഷം, നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ചാനലിൽ ഇതുവരെ അങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുക, ഇത് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരുന്നത്. ഫേസ്റ്റ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാച്ചുറൽ വൈറ്റനിങ് ക്രീമിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അതുപോലെ ISO സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വിശ്വസിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പം അവരുടെ പാക്കേജിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കറ്റിലാണ് അവരുടെ പ്രോഡക്റ്റ് അവർ കൊടുക്കുന്നത്. അപ്പം പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞ് പ്രോഡക്റ്റാണ് കേട്ടോ, ചെറിയ സ്മോൾ, പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറച്ചുണ്ട്. റേറ്റ് കൂടുതലുള്ള സാധനങ്ങൾ അത്രയും അടിപൊളിയായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതാ നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ് ഇവരുടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ഇതൊരു ഫേസ് വൈറ്റനിങ് ക്രീമാണ്. ഫേസ്റ്റ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വൈറ്റനിങ് ക്രീം ഓൾമോസ്റ്റ് കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ട്, അറിയായിരിക്കും, കുറേ ആൾ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, ബെനിഫിറ്റ് എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്ന് വൈറ്റനിങ് ചെയ്യും. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വെളുത്ത് സായിപ്പിനെ പോലെയാവുന്നതല്ല കേട്ടോ ഇത് പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക, ഒരു രണ്ട് മൂന്ന് ഷെയ്ഡൊന്ന് കൂടുതലായിട്ട് നിൽക്കും, അതാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ പിമ്പിൾസ്, അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കുറേ ഓർക്ക് ക്ഷീണം, ഓവറായിട്ട് ഫോണൊക്കെ നോക്കുന്നവർക്ക് കണ്ണിൻ്റെ അടിയിൽ എനക്കുണ്ട് കേട്ടോ, ഒരു കറുപ്പടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് റിമൂവ് ചെയ്യും. അതുപോലെ റിങ്കിൾസ്, അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP 599 രൂപയാണ്. അപ്പം അത്രയും റേറ്റ് കൂടുതലുള്ളൊരു സാധനത്തിന് അത്രയും എന്താ പറയുക, അത്രയും അടിപൊളിയായിരിക്കും എന്നർത്ഥം. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടില്ലെന്ന് വെച്ചാൽ മഞ്ഞൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, അങ്ങനെ ഒരുപാട്, കൂടുതലും ആയുർവേദിക് ആണ് കേട്ടോ ഇതിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പം നൈറ്റിൽ യൂസ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണ്. പിന്നെ ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7 to 15 ഡേയ്സാണ് ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത്രയും ദിവസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. സോ ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി യൂസ് ചെയ്യണം, ഡെയിലി രാത്രി യൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ സാധാരണ മോയ്സ്ചറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ച് പിശുക്കത്തരം കാണിക്കരുത്, കാരണം റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് പിശുക്കത്തരം കാണിക്കല്ലേ. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ നാല് വിരലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല കട്ടിക്കന്നെ തേച്ച് കൊടുക്കുക, വൈറ്റ് വാഷ് അടിച്ച പോലെ തേച്ച് കൊടുക്കുക. യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ മുടി നമ്മൾ ഓപ്പൺ ചെയ്യുക. അതാ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് പകുതി ആയിട്ടാണ്. അപ്പം നല്ല കട്ടി തന്നെ യൂസ് ചെയ്യുക. അപ്പം ഞാൻ കാണിച്ചു. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഫിംഗർ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ല, ഈ സ്കിൻ അലർജി ഉള്ള ആൾക്കാരുണ്ടാവില്ല, മീൻസ് എന്തെങ്കിലും ഒന്ന് മുഖത്തിട്ട് അപ്പർ റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ ഇല്ലവർ ദയവേത് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെ എന്താ പറയുക, സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ എന്തായാലും ഉപയോഗിച്ച് നോക്കുക, അടിപൊളി റിസൾട്ടാണ്. അവർ പറയുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 15 ദിവസത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് 15 ദിവസത്തിനുള്ളിൽ 100% ഗ്യാരണ്ടി ആണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ലേശം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു കട്ടിയില്ലേ, ഈ ഒരു കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഒരതി മസാജ് ചെയ്യില്ല കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. ഞാൻ പറഞ്ഞു കൂടുതലും ഈ ആയുർവേദിക് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ്, അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ തേക്കുക, അതുപോലെ മൂക്കിൻ്റെ സൈഡിലെ, ചുണ്ടിൻ്റെ ഇവിടെ, നമ്മുടെ ചെവിയുടെ അവിടെ, നെക്കിന്. കാരണം നമ്മൾ കളറ് മാറുമ്പോൾ നമുക്ക് മാറ്റം വരും, ചെവി ചിലപ്പോൾ നമ്മൾ പഴയ കളറായിരിക്കും.
മുഖം ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം എന്താ പറയാ മനസ്സിലാക്കിയിട്ട് ഇത് തേക്കുക. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ കാണിച്ചതായിരുന്നു, കാരണം ഞാനിപ്പം ഓൾറെഡി എന്റെ ഫേസിൽ എന്തൊക്കെയോ അപ്ലൈ ചെയ്തും കൂടി ഇടുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുക, ദെൻ കൈ വെച്ചിട്ട് ഇങ്ങനെ റബ് ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങുക, രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്റ്റൂന്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഒന്നും അങ്ങനെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇത് വാങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ എന്തായാലും നമ്പർ താഴെ കൊടുക്കാം. അപ്പം മസ്റ്റ് ആയിട്ടും ഇത് വാങ്ങി നോക്കുക. നിങ്ങളുടെ എന്താ പറയുക ഫേസിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, പിമ്പിൾസ് ആയിക്കോട്ടെ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, എങ്ങനെയായാലും എല്ലാ ഐറ്റംസുകളും എല്ലാത്തരം എന്താ പറയുക ഫേസിൻ്റെ ബുദ്ധിമുട്ടുകളും എന്തായാലും മാറും. അപ്പം ഞാൻ പറഞ്ഞ പോലെ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും വിളിച്ചു നോക്കുക, വാട്സപ്പ് ചെയ്യുക. സോ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതിയായിരിക്കും.